നമസ്കാരം. നമ്മളുടെ 61-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ക്ലാസ്സിലെയും തുടർന്നുള്ള രണ്ട് മൂന്ന് ക്ലാസ്സിലെയും വിഷയം ഉപവാസം തന്നെയായിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു മുഖവര എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. തുടർന്ന് നമ്മൾ ചരിത്രപരമായ ചില സംഭവങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാം ഇത്രയും വിശദമായി ഇത് പറയുന്നതിൻ്റെ കാരണം പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെട്ട ഒരു വലിയ പ്രക്രിയയാണ് ഉപവാസം എന്ന് സമർത്ഥിക്കേണ്ടത് ഒരാവശ്യമായി വന്നിരിക്കുന്നു. ഇത് ആധ്യാത്മിക മേഖലയിൽ മതങ്ങളുടെയും മറ്റും ഒരു ഭാഗമായിട്ടാണ് മനുഷ്യരാശി ഉപവാസത്തെയും വ്രതാനുഷ്ഠാനങ്ങളെയും പൊതുവെ കണ്ടിരുന്നത് അടുത്ത കാലം വരെ. എന്നാൽ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ചിന്തിച്ച 2016 നൊബേൽ പ്രൈസ് വാങ്ങിയ ജാപ്പനീസ് സെൽ ബയോളജിസ്റ്റിൻ്റെ കണ്ടെത്തല് ഇതിന് ശാസ്ത്രീയമായ ഒരു മാനം കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രീയമായ മാനമല്ല, ഇത് വളരെയധികം ശാസ്ത്രീയമാണ് എന്നും ഇത് രോഗമില്ലാതെയും രോഗഭയമില്ലാതെയും ജീവിക്കാനായി പ്രകൃതിയാൽ ജീവശരീരങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ട് പറഞ്ഞു, അതായത് സസ്യങ്ങളിൽ പോലും സന്നിവേശിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാന ക്രമമാണ് ഉപവാസം അല്ലെങ്കിൽ ഭക്ഷണം വെടിഞ്ഞിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ ചിന്തിച്ചത്. എന്നാൽ ഈ ശാസ്ത്രമൊക്കെ ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഋഷിതുല്യന്മാരായ അനേകർ ഈ ഒരു പ്രക്രിയയെപ്പറ്റി ബോധവാന്മാരായിരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ വിഷ്ണു പുരാണത്തിലുള്ള ഒരു കഥയെ നമ്മൾ വളരെ വിശദമായിട്ട് ഇവിടെ അവതരിപ്പിച്ചത്. രുക്മാംഗദേവീയത്തിൻ്റെ കഥ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതായത് ശാസ്ത്രമൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ അമരത്വം ഉണ്ടാകുവാൻ ഉപവാസം സഹായിക്കുമെന്നുള്ള സമർത്ഥിച്ചുകൊണ്ടുള്ള കഥയായിരുന്നത്. അമരത്വം എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ദാനമല്ലേ അമരത്വം. അതായത് മരണം ഇല്ലാതെ അമരത്വം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുക. അതായത് എത്ര കാലമാണോ ജീവിക്കേണ്ടത് അത്രയും കാലം രോഗമില്ലാതെ രോഗഭയമില്ലാതെ ജീവിക്കാനായിട്ടുള്ള സംവിധാനം പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെട്ട് തന്നിട്ടുള്ള ഭക്ഷണം നമുക്ക് എത്ര ആവശ്യമാണോ അത്രയും തന്നെ ആവശ്യമാണ് ഭക്ഷണം ഇല്ലാതെ ഇരിക്കേണ്ടതെന്നും അത് പ്രകൃതിയുടെ ഒരു നിശ്ചയത്തിൽപ്പെട്ടതാണ് എന്നും മനസ്സിലാക്കാനാണ് നമ്മളെ കൂടുതൽ മനസ്സിലാക്കിക്കുന്നതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ സാങ്കേതികതയുടെയും മറ്റു സഹായത്തോടുകൂടി നമ്മളുടെ ഓട്ടോഫാജി എന്ന പ്രക്രിയയെപ്പറ്റി ഈ ലോകം ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും നമുക്ക് പുറകോട്ട് നമ്മൾ ചിന്തിക്കുക, അതായത് നമ്മൾ ചരിത്രാതീത അല്ലെങ്കിൽ നമ്മൾ എഴുതപ്പെട്ട ചരിത്രാതീത കാലത്ത് അല്ലെങ്കിൽ നിഷ്കർഷിക്കപ്പെട്ട ശാസ്ത്രീയമായിട്ട് പറയുന്നതിന് മുമ്പ് കഥകളിൽ കൂടെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ മാറ്റി നിർത്താൻ തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ഇനിയും ഈ കാലഘട്ടത്തിലേക്ക് നമ്മുടെ ആധുനിക ലോകത്തേക്ക് വരുമ്പോൾ, ചരിത്രങ്ങൾ എഴുതപ്പെട്ട ചരിത്രങ്ങളുള്ള ഈ കാലത്തേക്ക് വരുമ്പോൾ നമ്മൾ ഏതാനും വ്യക്തികളെയും സംഭവങ്ങളെയും കൂടെ ആധാരമാക്കി ഉപവാസം എത്രമാത്രം സ്വസ്ഥ ജീവിതത്തിന് സ്വാസ്ഥ്യത്തിന് രോഗവും രോഗഭയവും ഇല്ലാതെ ജീവിക്കുന്നതിന് ആവശ്യമാണ് എന്നുകൂടി സമർത്ഥിച്ചാലേ ഇത് പൂർത്തിയാകത്തുള്ളൂ. അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ലോകത്ത് നമുക്ക് അറിയപ്പെടുന്ന രണ്ട് മൂന്ന് വ്യക്തികളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്നാൽ ഇത് പിന്നെ മനുഷ്യ സമൂഹം നമ്മൾ വിചാരിക്കുന്ന ലോകത്തെല്ലായിടത്തും ഒരുപോലെ ആയിരുന്നില്ല. ഇന്നിപ്പം വളരെ ശാസ്ത്രീയമാണ് എന്ന് നമ്മൾ പറയുന്ന ആധുനിക പാശ്ചാത്യ വൈദ്യത്തിന് അത്ര ശുഭകരമായിട്ടുള്ള ഒരു പൗരാണികതയൊന്നുമില്ല. 18 19 നൂറ്റാണ്ടുകളിലെ
പാശ്ചാത്യ വൈദ്യം എന്ന് പറയുന്നത്, പാശ്ചാത്യ വൈദ്യം എന്ന് നമ്മളിപ്പോൾ പറയുന്ന അലോപ്പതി ശാസ്ത്രീയമാണെന്ന് നമ്മൾ പറയുന്ന ആ സിസ്റ്റത്തിന് ഒരു ഇരുണ്ട കാലഘട്ടമുണ്ട്. ഇത് ചരിത്രമാണ്. നമുക്ക് ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന വരുന്നുണ്ട്, 10-12 നൂറ്റാണ്ട് മുതൽ 10-15-16 അതായത് റിനൈസാൻസിന്റെ കാലം വരെയുള്ള കാലത്തെ പാശ്ചാത്യ ദേശങ്ങളെ, പ്രത്യേകിച്ച് യൂറോപ്പ് രാജ്യങ്ങളിലുമൊക്കെ ഇരുണ്ട കാലഘട്ടം എന്നുള്ള അറിയപ്പെടുന്നത്. അതായത് മനുഷ്യന് വ്യക്തമായ ഒരു ആരോഗ്യം, ഇരുണ്ട കാലഘട്ടം പല ചിന്തകളിലും എല്ലാം ഉണ്ട്, അത് വേറെ കാര്യം. എന്നാലും ആരോഗ്യ മേഖലയിലും വളരെ മോശമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഈ കാലങ്ങളിൽ പാശ്ചാത്യ ദേശത്തും അമേരിക്കയിലും മറ്റും ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ വളരെ പുഷ്കലമായ, വളരെ യുക്തിഭദ്രം എന്ന് നമുക്കിപ്പോൾ ഇപ്പോഴും നമുക്കത് യുക്തിഭദ്രമാണെന്ന് തന്നെ സമർത്ഥിക്കാൻ പറ്റും, യുക്തിഭദ്രമായ ഒരു ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ എന്താ വന്നിരിക്കുന്നത്? ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, ആയുർവേദത്തെ മറ്റു പല ചികിത്സാശാസ്ത്രങ്ങളെയും ശാസ്ത്രീയമല്ലെന്നുള്ള രീതിയിൽ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന, ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയല്ല ഇത്, ഇത് പണ്ടേ ഉള്ളതാണ്. നോക്കൂ, എത്രമാത്രം പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു ചികിത്സാ പദ്ധതി അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംവിധാന ക്രമമായിരുന്നു നമ്മളുടെ ആയുർവേദം എന്നുള്ളത് ചരിത്രം പറയുന്നതല്ലേ. 8-ാം നൂറ്റാണ്ടിലൊക്കെ ഹുവാൻസാങ്ങിൻ്റെയൊക്കെ യാത്രക്കുറിപ്പുകളിൽ നളന്ദ യൂണിവേഴ്സിറ്റി അദ്ദേഹം നളന്ദ സർവകലാശാല സന്ദർശിച്ചപ്പോൾ അവിടെ ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേക ഫാക്കൽറ്റി തന്നെ ഉള്ളതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ സങ്കല്പങ്ങളില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒട്ടും, അതായത് വാദപിത്ത കഫത്തിൻ്റെ ഒരു ബാലൻസിങ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് ആവശ്യമെന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? അത് യുക്തിഭദ്രമല്ലേ? അതായത് ശരീരത്തിനകത്ത് ഉള്ള ഒരു ബാലൻസിങ്ങിനെ പറ്റിയുള്ള ബോധ്യമുണ്ടായിരുന്നു ആയുർവേദത്തിൽ. നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ ഇവിടെ ഇകിഴ്ത്തി പറയുകയാണെന്നോ അല്ലെങ്കിൽ വേറൊന്നിനെ എടുത്ത് നമ്മളതിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണെന്നുള്ള വിചാരിക്കരുത്. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ചരിത്ര സത്യങ്ങളെ നമ്മൾ അറിയണം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചരകസംഹിതയിലൊക്കെ, അതായത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം സുശ്രുതനെയാണ് ആയുർവേദത്തിൽ ഓപ്പറേഷൻ്റെ പിതാവായിട്ട് വേണേൽ പറയാം. സുശ്രുതൻ ഡിഫൈൻ ചെയ്തെടുത്ത, ഉണ്ടാക്കിയെടുത്ത അതേ ടൂൾസിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടെ ആധുനികവൽക്കരിച്ചതാണ് ഇന്ന് ഉപയോഗിക്കുന്ന പല ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പല സാധനങ്ങളും എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് വായിക്കാനിടയായി. അപ്പോൾ എത്രമാത്രം ഔന്നിത്യത്തോടു കൂടിയായിരുന്നു അവർ അന്ന് ആരോഗ്യത്തെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് ആയുർവേദത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പം തന്നെ അത് ഈ അടുത്ത കാലത്ത് നമ്മൾ കോവിഡ് ഉണ്ടായപ്പോഴത്തേക്ക് ആയുർവേദത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ടെന്ന് പറഞ്ഞവരെയൊക്കെ നമ്മൾ ഒരുപാട് പരിഹസിച്ചില്ലേ മാധ്യമങ്ങളിൽ കൂടി, സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ അങ്ങനെ പറഞ്ഞവരെ പരിഹസിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹോമിയോയെ പറ്റിയും മറ്റ് എല്ലാ ചികിത്സാശാസ്ത്രങ്ങളെയും മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇന്ന് ശക്തമായിട്ടുണ്ട്. ഇത് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ, പാശ്ചാത്യ വൈദ്യശാസ്ത്രം മാത്രമാണ് ശാസ്ത്രീയമെന്നും അതിനകത്തെ സംവിധാനങ്ങളെല്ലാം ശരിയാണെന്നും പറയുമ്പോൾ ഇവരെവിടെ നിന്ന് എങ്ങനെ കയറി വന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 18-19 നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ രാജ്യങ്ങളിലും യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ആരോഗ്യ സംവിധാനങ്ങൾ വളരെയധികം നമ്മൾ തികച്ചും നിഷ്കരുണവും ഒട്ടും തന്നെ മാനുഷികവുമല്ലായിരുന്നു. ക്രൂരതയുടെ ഒരുപാട് കഥകളുണ്ട് അതിനകത്ത്. യാതൊരു തരത്തിലും യുക്തിക്ക് ചേരാത്ത ഒരുപാട് പ്രവൃത്തികൾ ഉണ്ടായിരുന്നു അവിടെ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഇപ്പം നമ്മൾ പറയുന്ന ഈ പറയുന്ന കെമിക്കലൈസ് രാസികങ്ങളെ കൊണ്ടുള്ള ഈ ഒരു ആരോഗ്യ പദ്ധതിയിൽ
അതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ പറയുന്ന 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നതിൻ്റെ തന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത ഒരു പ്രക്രിയ മാത്രമാണെന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. യൂറോപ്പ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റം ധാരാളമായിട്ടുണ്ടായ അമേരിക്കയിൽ, അന്ന് അമേരിക്കയിലെ ആ മണ്ണിന്റെ മക്കളായിരുന്ന റെഡ് ഇന്ത്യൻസിനെ കൊന്നൊടുക്കുന്ന കഥകളിൽ കണക്കില്ല. ഈ പറയുന്ന കുടിയേറ്റക്കാരി കൊന്നൊടുക്കിയ ഒരു സമൂഹമാണത്. അവരുടെ ചരിത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ ആയുർവേദത്തിന് തുല്യമായ ഒരു മെഡിക്കൽ സിസ്റ്റം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്തിരുന്നവരെ ഒരു പ്രത്യേക പദവിയിലാണ് കണ്ടിരുന്നത്, ഷാമൻസ് എന്നാണ് പറയുക. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഡോക്ടർ ആൻഡ്രൂ വീൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഡോക്ടർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 1990 2000 ഇടയ്ക്ക് ജീവിച്ചിരുന്ന അമേരിക്കയിലെ പ്രഗത്ഭരായവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു അഭിപ്രായ വോട്ടിൽ 50 പേരിൽ 4-ാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് ഡോക്ടർ ആൻഡ്രൂ വീൽ. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പുസ്തകമുണ്ട്, സ്പോൺടേനിയസ് ഹീലിംഗ്, അതായത് സ്വയം സുഖപ്പെടുന്നു എന്ന് ഉള്ള ഒരു പുസ്തകമുണ്ട്. ഞാനത് വായിക്കാനിടയായി. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം പറയുന്ന, അദ്ദേഹം 1972 എങ്ങാണ്ടാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS എടുക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഡിഗ്രി എടുത്ത അദ്ദേഹം പഠനം പൂർത്തിയാക്കി വീട്ടിൽ വന്ന് ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ ഈ കോളേജിൽ പഠിച്ച കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ആരോഗ്യത്തിൽ പതനമുണ്ടായാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ പ്രയോഗിക്കുമോ എന്നൊരു ചോദ്യം അദ്ദേഹം സ്വയം ചോദിക്കുകയും ഏതാണ്ട് 2-3 വർഷത്തോളം അദ്ദേഹം പഠിച്ച വിഷയം കൈകാര്യം ചെയ്യാതെ അദ്ദേഹം അന്വേഷണം നടത്തുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട് ആ പുസ്തകത്തിനകത്ത്. അതായത് ഈ പറയുന്ന വളരെ ശാസ്ത്രീയമാണെന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പ്രയോഗങ്ങൾ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഞാനത് ചെയ്യുമോ എന്ന ചോദ്യം. അതിനകത്ത് മരുന്നുകളാണ്. ഈ മരുന്നുകളുടെ ശാസ്ത്രീയതയാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. തികച്ചും അശാസ്ത്രീയമെന്നും അപകടകരമെന്നും കണ്ട അദ്ദേഹം പ്രാക്ടീസ് ചെയ്തില്ല 3 വർഷം. എന്നിട്ട് അദ്ദേഹം ഈ പറയുന്ന റെഡ് ഇന്ത്യൻസിൻ്റെ ആമസോൺ കാടുകളിൽ ഉള്ളിലേക്ക് വലിഞ്ഞു പോയ ആ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് പോകുന്നതായിട്ടുണ്ട്. അവിടുന്ന് അവർ അദ്ദേഹത്തെ പായിക്കുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹം കണ്ടെത്തിയത് ആയുർവേദമാണ്. ലോകത്തുണ്ടായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏതുകൊണ്ടും ശാസ്ത്രീയമാണ് ആയുർവേദമെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് ആ പുസ്തകത്തിനകത്ത്. അദ്ദേഹം ആയുർവേദത്തിൻ്റെ ഒരു വക്താവാണ്. ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്നുകൂടെ പഠിച്ചു നോക്കണം. ഏതായാലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെല്ലാം അദ്ദേഹം വളരെയധികം ആയുർവേദത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളുടെ വിഷയം ഈ പറയുന്ന യൂറോപ്പിൽ 18-19 നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതികളെല്ലാം തന്നെ യുക്തിക്ക് നിരക്കാത്തതായിരുന്നു. ആയുർവേദത്തിൻ്റെ 5 ലോകത്ത് പോലും വരാൻ യോഗ്യതയുണ്ടായിരുന്നു ഉള്ളതായിരുന്നില്ല. ഞാനൊരു സിസ്റ്റത്തെ ഇവിടെ കുറ്റം പറയുകയല്ല, എവിടെ നിന്ന് എങ്ങനെ നമ്മൾ ചരിത്രത്തിൻ്റെ ചില കാര്യങ്ങളെ നമുക്ക് തമസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാരണവശാലും അതിനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നിപ്പോൾ ഈ പറയുന്ന നമ്മൾ ഇന്ന് മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് ശഠിക്കുന്നിടത്ത് തെറ്റുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ചരിത്രത്തിലേക്ക് പോകുന്നില്ല? നോക്കൂ, ഇപ്പോൾ ഏറ്റവും വലിയ ശാസ്ത്രീയം എന്ന് പറയുന്ന ഈ പറയുന്ന കുടിയേറ്റക്കാരെ യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരും അവരാ ജനസമൂഹത്തെ പാടെ തുടച്ചു മാറ്റിയെങ്കിലും അവരിൽ നിന്ന് അവർ ഉൾക്കൊണ്ടിരുന്നു. ഈ പറയുന്ന 18-19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുടിയേറ്റം ശക്തമായ കാലങ്ങളിൽ ആ ജനസമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ഔഷധികൾ ഇവർ ഉപയോഗിച്ചിരുന്നു. വീട്ടമ്മമാരും ഗൃഹനായകന്മാരും, അതായത് വീടിലെ കാരണവന്മാരൊക്കെ അവരിൽ നിന്ന് പഠിച്ചിട്ട് അവർ പ്രയോഗിച്ചിരുന്നു ഈ ഔഷധികളെ കൊണ്ട് തന്നെ. അമേരിക്കയിൽ പോലും, ഞാൻ ആയുർവേദം എന്നല്ല പറയുന്നത്, അതായത് നാട്ടുവൈദ്യം ഒരു സമൂഹത്തിൻ്റെ നാട്ടുവൈദ്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഈ വിഷയമുണ്ടല്ലോ. നമ്മൾ ആദിവാസികളുടെ അടുത്തേക്ക് പോകുന്നില്ലേ ഈ പരിഷ്കൃത സമൂഹം?
ആരോഗ്യത്തിൽ പതനമുണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ആശ്വാസമൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്തുമാത്രം എത്രയോ പേര് ആദിവാസി ചികിത്സയ്ക്ക് പോകുന്നു, അതിനകത്ത് ഫലപ്രാപ്തി വാങ്ങിക്കുന്നില്ല. അപ്പം നമുക്ക് ഒരു സിസ്റ്റത്തെയും നമ്മൾ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. അതിവിടുത്തെ ഭരണകർത്താക്കളും നമ്മളുടെ സമൂഹവും അത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാലത്ത് വളരെയധികം പുരോഗതി പ്രാപിച്ച ആയുർവേദം എന്തുകൊണ്ട് എന്തുകൊണ്ട് പിന്നെ അതിൽ നിന്നേക്ക് മുമ്പോട്ട് പോയില്ല? ഇങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ, അധിനിവേശം, അത് നമ്മളീ പറയുന്ന ഒരു സ്ഥലം മാത്രമല്ല, ആശയങ്ങളിൽ പോലും, ആശയങ്ങളിലും ചിന്തകളിലും അധിനിവേശം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. തുടർന്നു വന്നിരുന്ന നമ്മൾ ചരിത്രം, അതായത് നമ്മുടെ ഇവിടുത്തെ വിദേശാധിപത്യത്തിലൊക്കെ തകർത്തിട്ടുണ്ട്, ഒരുപാട് തകർത്തിട്ടുണ്ട്, പലതും കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് എന്തായാലും ഇന്നും വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒരു സിസ്റ്റത്തിന് ആധുനിക ലോകത്തിൽ വേണ്ട സ്ഥാനം ലഭിക്കുന്നില്ലെന്നുള്ളൊരു സങ്കടമല്ലേ ഞാനിവിടെ പറഞ്ഞു. അതായത് ആയുർവേദത്തിനകത്ത് കഴിഞ്ഞ ഒരു ക്ലാസ് ഞാനത് പറഞ്ഞു, ചരക സംഹിതയിൽ പനിയെ കൈകാര്യം ചെയ്യുന്ന ഇടത്തിൽ ലംഘനം പരമൌഷധമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒന്നും കഴിക്കാതിരിക്കുക. നമുക്കിപ്പോഴത്തെ ഈ പ്രതിസന്ധിയും പനിയാണല്ലോ. നമ്മളെ ഇപ്പം ഈ മനുഷ്യരാശി ഏറ്റവും വലിയ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കോവിഡ് എന്ന് പറയുന്നതും വൈറസിനാൽ ഉണ്ടാക്കപ്പെടുന്നതാണെങ്കിലും അതൊരു പനിയുടെ ഒരു ഇതിലേക്കാണല്ലോ പോണത്. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് ലംഘനം തന്നെ എന്ന് എത്രയോ കാലം, ക്രിസ്തുവിന് എത്രയോ കാലം, നൂറ്റാണ്ടിൽ ആയുർവേദത്തിൽ പറയുന്നു, വിശക്തമായിട്ട് പറയുന്നു, ലംഘനം പരമൌഷധം. ലംഘനം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ലംഘിച്ചിരിക്കുക. ഇത്രയധികം യുക്തിഭദ്രം ഇപ്പോഴും നമ്മൾ ആരും അതിന് ചെവി കൊടുക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു വൈദ്യ ശിരോമണിയാണല്ലോ ഡോക്ടർ എം എസ് വല്യത്താൻ. അദ്ദേഹം ഇത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സർവീസ് കിട്ടിയത് കഴിഞ്ഞിട്ട് അദ്ദേഹം സംസ്കൃതം പഠിക്കുകയും എന്നിട്ട് ആയുർവേദത്തിനെ പറ്റി ആഴത്തിൽ പഠിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ചരക സംഗീതം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, 500-600 പേജുള്ള ഒരു പുസ്തകമാണ്. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മൾ മനുഷ്യനെ എത്രമാത്രം ഗുണം നൽകുന്നതാണ് ഉപവാസം എന്നുള്ളതിലേക്ക് ഞാൻ പോയതാണ്. അതൊന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പാരമ്പര്യങ്ങളെ നമ്മൾക്ക് അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ? ഇതെന്തുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു പഠനം, തുടർ പഠനം ആയുർവേദത്തിൽ നടക്കുന്നില്ല? ഇന്നിപ്പോൾ ആയുർവേദക്കാരും ഉപവാസത്തെ എതിർക്കുകയാണ്, പേടിയാണ്. എത്രമാത്രം ഇത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാലും ഇത് ജീവശരീരങ്ങളിലെല്ലാം നിക്ഷിപ്തമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന് നമ്മൾ സമർത്ഥിച്ചാലും ഭരണക്കാരോ അല്ലെങ്കിൽ ഭരണതലത്തിലുള്ളവരോ സമൂഹമോ അതിനെ എടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു എത്ര വലിയ പ്രതിസന്ധിയാണ്, ആരോഗ്യ പ്രതിസന്ധിയാണെങ്കിലും ഭക്ഷണം വെടിയാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ന് ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു മെസ്സേജ്. എന്നാൽ ചരിത്രത്തിൽ ഒരുപാട്, ഈ ആധുനിക കാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് ഒരുപാട് തെളിവുകളുണ്ട് മഹാവ്യാധികളെയും. മഹാവ്യാധികൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന പ്ലേഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞതാണ്. അത്ര വലിയ പേടിക്കേണ്ടതായിട്ടുള്ള ഡോക്ടർ ഹെഗ്ഡേയുടെ തന്നെ ഒരു ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്, പരമാവധി 1-2% മാത്രമേ ഇതിൻ്റെ ഈ പറയുന്ന രോഗം കൊണ്ട് മരണം സംഭവിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പ്ലേഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതിനെ ഞാൻ സൂചന നൽകിയതാണ്. അപ്പം ഏത് രോഗമായിക്കൊള്ളട്ടെ, പകർച്ചവ്യാധിയോ അല്ലാത്തതായിക്കൊള്ളട്ടെ, അവിടെ ഭക്ഷണത്തിൽ നിന്ന് വെടിഞ്ഞിരിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മളൊരു വെല്ലുവിളിയൊന്നുമല്ല നടത്തുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിന് അതുകൊണ്ട് ഇതിനെ നമ്മൾ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ആധുനിക യുഗത്തിലുള്ള, അതായത് ഈ പറയുന്ന ലോകത്തെമ്പാടും അറിയപ്പെടുന്ന 2-3 വ്യക്തികളിലേക്ക്, 1-2 വ്യക്തികൾ അധികം അറിയപ്പെടാത്തതും ഉണ്ട് വ്യക്തികളിലേക്കും, അവരുമായിട്ട് ചേർന്നുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളിലേക്കും നമുക്ക് പോകാതെ അത് കൂടുതൽ ബോധ്യമാകത്തുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞു വന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ
ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതും തികച്ചും നിർദ്ദയവും നിർകൃഷ്ടവും ഒട്ടും മാനുഷികവുമല്ലാതിരുന്ന നടപടികളായിരുന്നു. ഞാൻ പറഞ്ഞ ആ ശ്യാമൻ ഈ റെഡ് ഇന്ത്യൻസിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട നമ്മുടെ ആയുർവേദത്തിന് തുല്യമായി ഔഷധികളെ കൊണ്ട് രോഗത്തെയും രോഗാവസ്ഥയെയും കൈകാര്യം ചെയ്യുന്ന ഒരു പതിവ് ഈ പറയുന്ന അമേരിക്കയിലുമൊക്കെ ഉണ്ടായിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് ഈ പറയുന്ന കെമിക്കലുകളുടെ അധിനിവേശം ചികിത്സാ ലോകത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹം, മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് യുക്തിഭംഗമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. പരക്കെ ഇപ്പം നമ്മുടെ ഡോക്ടർ ഹെഗ്ഡേ തന്നെ വാക്സിനേഷനെ പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട്, വാക്സിനേഷൻ പോലും യുക്തിഭദ്രമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പാശ്ചാത്യ രാജ്യത്ത്, ഇവിടെയൊക്കെ എല്ലാം ഇത് പറയുന്നുണ്ട്. അതുകൊണ്ടുണ്ടായിട്ടുള്ള ദുരന്തങ്ങളാണോ എന്ന് സംശയിക്കുന്നു. അതായത് കാലിഫോർണിയ, ഞാനത് പറഞ്ഞല്ലോ, അമേരിക്കയിലെ ഒരു കേസ് ഇപ്പോഴും നടന്ന് തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ഏതാണ്ട് 5000 ഓട്ടിസം വന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കൊടുത്ത ഒരു പബ്ലിക് സ്യൂട്ട് ഉണ്ട് കോടതിയിൽ. അവരുടെ കുട്ടികൾക്ക് ഈ ഓട്ടിസം ഉണ്ടാകാൻ കാരണം വാക്സിനേഷൻ ആണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഫയൽ ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. നിങ്ങൾക്ക് ഇത് തപ്പിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ശരിയെന്ന് പറയുന്ന പലതിനെ പറ്റിയും നമുക്ക് പ്രതീക്ഷ നൽകേണ്ടതിന് പകരം അത് പരാജയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറിച്ച് ഒട്ടും തന്നെ പാർശ്വഫലങ്ങളില്ലാത്ത അപകടമില്ലാത്ത രീതികളെയല്ലേ നമ്മൾ അവലംബിക്കേണ്ടത്? ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഏത് വിഷയത്തിലായാലും ഉപവാസം അത്തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് എന്ന് ചരിത്രത്തിലും തെളിവുകളുണ്ട്. ഞാൻ 18-19 നൂറ്റാണ്ടിലേക്ക് തന്നെ നമുക്ക് തിരികെ പോകാം. അമേരിക്കയിലെ ഈ പറയുന്ന ഈ കാടത്വം, ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന കാടത്വത്തിനെതിരെ അന്ന് ചിന്തിച്ചിരുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഡോക്ടർമാരല്ലാത്തവരുമുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പ്രകൃതി ജീവനത്തിന്റെ ആചാര്യന്മാരെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ 2-3 പേര് എടുത്തു പറയാം. അതിലൊരാളാണ് സിൽവിസ്റ്റർ ഗ്രഹാം എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയാം. അതായത് 1794 ജനിച്ച, ബോസ്റ്റണിൽ ജനിച്ച ഒരു മനുഷ്യൻ, 17 കുട്ടികളിൽ ഒരാളായിരുന്നു. 17 കുട്ടികളിൽ 17-ാമത്തെ മകനാണ്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ 17 കുട്ടികളിൽ 17-ാമത്തെ മകൻ. ഈ 17-ാമത്തെ മകൻ സിൽവിസ്റ്റർ ഗ്രഹാം എന്ന് പറയുന്ന ആളുണ്ടായ അധികം കാലമാകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ മരിച്ചു. അമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നു വന്നത്. ആധുനിക പ്രകൃതി ചികിത്സാ ശാസ്ത്രത്തിന് അടിത്തറ പണിത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആരോഗ്യപരമായി വളരെ മോശമായ ശരീര ആരോഗ്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യ വിഷയത്തിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആധുനിക ലോകത്തിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് തപ്പിയെടുക്കാൻ പറ്റുന്ന ചരിത്ര രേഖകളുണ്ട്. ഉപവാസം രോഗമുക്തിക്കും, രോഗമുക്തിക്ക് മാത്രമല്ല രോഗം വരാതിരിക്കുന്നതിനും, അതായത് പ്രതിരോധ ശേഷി ശരീരത്തിൻ്റെ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നുള്ള ഒരു വിഷയത്തെ സമർത്ഥിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട്